നമസ്കാരം ഡെഫിനറ്റ് ബ്യൂട്ടി ചാനൽ സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ വിളിക്കുന്നത് ചെവി വേദന, ചെവിയിൽ ചിപ്പിക്കാട്ടും കാര്യങ്ങളൊക്കെ അടങ്ങിയതിനു ശേഷം വേദന കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അത് മാറാൻ വേണ്ടി ചികിത്സയും മാറ്റം വന്നിരിക്കും. സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന തരണം ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യണം. നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടുന്നവരായിട്ടാണ്. ഓക്കെ, അപ്പൊ നേരെ വീട്ടിലേക്ക് പോവാം. താങ്ക് യു. ഞാൻ പറയാൻ പോകുന്നത് കർണരോഗം, ചെവിയിൽ സംബന്ധമായ ചെവി വേദന, ചെവിയിലെ ചിപ്പിക്കാട്ടം അടഞ്ഞിരിക്കൽ, ഇതൊക്കെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടുള്ള കർണരോഗം, എന്ത് ചെവിയിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായും ഈ ഒരു ഒറ്റമൂലി മരുന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പം അതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളിയാണ്, പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പം ചെയ്യുന്ന വിധം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. കർണരോഗങ്ങൾക്കുള്ള ചികിത്സയാണെന്ന് പറയണം. ആദ്യം നിങ്ങൾ വെളുത്തുള്ളി ഒരു 4-5 എടുക്കേണ്ടതാണ്. അല്ലി നന്നായി തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുക. ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് വെള്ളം, ഉപ്പ് നന്നായിട്ട് കലക്കുക. ഉപ്പ് കലക്കിയതിന് ശേഷം കല്ലുപ്പാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്, നന്നായിട്ട് കലക്കുക കല്ലുപ്പ്. എന്നിട്ട് ശേഷം ഈ ഇഞ്ചി ഒന്ന് ചതച്ച് വെക്കേണ്ടതാണ്, ചെറുതായിട്ട് ചതച്ച് വയ്ക്കുക. അതിലേക്ക് കല്ലുപ്പ് പൊടിച്ചിട്ട് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ള വെള്ളം കൊണ്ടുവന്ന് തിളയ്ക്കുക, തെളിച്ചു കൊടുക്കുക. കുറച്ച് കട്ടിയായിട്ട് കലക്കി വെക്കേണ്ടതാണ്. ആ വെള്ളം തെളിച്ചു കൊടുക്കുക. അതിനുശേഷം ചാറ് രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ച് ഈ വെളുത്തുള്ളിയും ഉപ്പ് വെള്ളം തെളിച്ചു കൊടുത്തതും കൂടി രണ്ടും കൂടി അരച്ച് അതിൻ്റെ നീരെടുക്കേണ്ടതാണ്. വെളുത്തുള്ളിയുടെ നീരെടുത്ത് വയ്ക്കുക. എന്നിട്ട് അത് വെള്ളത്തിൽ വെച്ച് ചൂടാക്കുക. ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് സ്പൂണിലാക്കിയിട്ട് ഡയറക്റ്റ് ചൂടാക്കരുത്, ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് ചൂടാക്കണം. ഒരു സ്പൂണെടുത്തിട്ട് ചെറിയ ചൂടാ പാടുള്ളൂ, ചൂടാക്കുക, ഡയറക്റ്റ് ചൂടാക്കരുത്. അതിനുശേഷം ചെറിയ ചൂടായതിനു ശേഷം കോട്ടൺ വഴി ഉപയോഗിച്ച് ഇറ്റിട്ടായിട്ട് ചെവിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 2-3 തുള്ളിയായിട്ട് ഇറ്റ് കൊടുക്കുക. പിന്നെ അത് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പിറ്റത്തെ ചെവിട്ടിലും മറ്റേ ചെവിട്ടിലും അതേപോലെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. അങ്ങനെ നിങ്ങളൊരു 7 ദിവസം കണ്ടിന്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ചെവിയിലുള്ള പ്രശ്നങ്ങളൊക്കെ 3 ദിവസം ചെയ്താൽ തന്നെ അത് ആശ്വാസം ഉണ്ടാവും. 7 ദിവസം കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ ഒന്നും കൂടി റിസൾട്ട് കിട്ടുന്നതാണ്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ 1/6 ഇഞ്ചി വെളുത്തുള്ളി എടുക്കേണ്ടതാണ്. അതിലേക്ക് കല്ലുപ്പ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുള്ളത് തെളിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചതച്ച് ഒന്നുകൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായി തിളച്ച് തെളിച്ചു കൊടുക്കുക. ചതച്ച് അതിന് നീരെടുക്കേണ്ടതാണ്. നീരെടുത്തതിന് ശേഷം അത് ചെറിയ ചൂടാക്കേണ്ടതാണ്, നന്നായിട്ട് അരിക്കണം. എന്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അത് 2-3 വട്ടമൊക്കെ അരിക്കുക. അരിച്ചതിന് ശേഷമാണ് ഇതിന് നീരരിച്ചതിന് ശേഷം ചെറിയ ചൂടാക്കുക. ചൂടുവെള്ളത്തിൽ വെച്ചിട്ട് 1 ടീസ്പൂണിൽ വെച്ച് ചൂടാക്കുക. എന്നിട്ട് ഒരു കോട്ടൺ ഉപയോഗിച്ച് കൈ ശുദ്ധിയായിരിക്കണം. കോട്ടൺ ഉപയോഗിച്ച് കൈയെല്ലാം ക്ലീൻ ആയിട്ടിരിക്കണം, എങ്കിലാണ് ചെവിട്ട് ഒഴിക്കാൻ പോകുള്ളൂ. കോട്ടൺ വഴി അത് മുക്കിയെടുത്തിട്ട് ഇറ്റിറ്റായി ഒട്ടിച്ചു കൊടുക്കുക. 2 ചെവിട്ടിലും മാറി മാറി ഒട്ടിക്കുക. അപ്പോൾ അതിൻ്റെ ശമനം കിട്ടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.